ഇതെല്ലാം ഇപ്പൊ പൊട്ടിപ്പോയനെ. ഒന്നും പൊട്ടിപ്പോയില്ലെന്നേ. നീ എന്റെ ജീവന്റെ ജീവനായ പെണ്ണല്ലേ, നിന്നെ ഞാൻ സൂക്ഷിക്കില്ലേ, ഒരിക്കലും പൊട്ടിപ്പോകാൻ സമ്മതിക്കില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്നോടുള്ള സ്നേഹം നിന്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. ഇന്ന് നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. പക്ഷേ എന്ത് പക്ഷേ, കൺമഷി ഉണ്ടല്ലോ, ഒരിത്തിരി പരന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ നിനക്ക് ചിലപ്പോ കണ്ണു വെച്ചാലോ. എന്താ ശബ്ദം കേട്ടത്? ഗുഞ്ചൻ ചിലപ്പോ ഇവിടെ തന്നെ കാണും. കുട്ടികളെന്തിനാ ഇത്രയും സമയം എടുക്കുന്നേ? ബൽവന്തേട്ടനും ബാസിരി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കുട്ടികളാ. അമ്മേ, അമ്മ എന്തിനാ സ്റ്റോർ റൂമിന്റെ ഭാഗത്തേക്ക് പോകുന്നേ? ഗുഞ്ചൻ നമ്മുടെ വീരയും ബൽദേവും പ്ലേറ്റ് എടുക്കാൻ വന്നിട്ട് എവിടെ പോയി? എന്താ ഇവർ ഇത്രയും സമയം എടുക്കുന്നേ? ഞാൻ നോക്കിട്ട് വരാം. എന്താ പറ്റിയ അമ്മ? മോനെ നമ്മുടെ നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത്? അതിപ്പോ അമ്മേ, ഈ പാത്രങ്ങളെല്ലാം നിറച്ച് പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. ഞാനതൊന്ന് തുടച്ചിട്ട് കൊണ്ടുവരാന്ന് കരുതി, അതുകൊണ്ടാ സമയമെടുത്തത്. എന്നാ വേഗം ചെല്ല്, സമയമാവുന്നു. വാ, എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വിശപ്പൊന്നുമില്ലേ? നീ എവിടെ പോയിരിക്കുന്നു? എത്ര നേരായിട്ട് നിന്നെ ഞാൻ തപ്പി നടക്കായിരുന്നു എന്നറിയോ? രൺവി, വികൃതി ഒന്നും വേണ്ട, ഞാൻ പോട്ടെ, എനിക്ക് ഒത്തിരി പണിയുള്ളതാ. അത് ശരി, ഇപ്പോഴല്ലേ ഗുഞ്ചന് ഓർമ്മ വന്നെ, എന്നോടുള്ള സ്നേഹം അങ്ങ് തുളുമ്പുവാണല്ലേ. ഞാൻ നിന്നെ വിളിച്ച സമയത്ത് എന്നെ നോക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ട് എന്തിനാ ഇപ്പൊ എന്റെ പുറകെ നടക്കുന്നേ? അതിപ്പോ ഗുഞ്ചൻ ആ സമയത്ത് അവിടെ എല്ലാരും ഉണ്ടായിരുന്നില്ലേ, അപ്പൊ എങ്ങനെ നോക്കാ? അതുകൊണ്ടെന്താ, അതിലെന്താ ഇത്ര നാണക്കേട്? ഞാൻ നിന്റെ ഭാര്യ എന്നോർക്കണം, അവിടെയുള്ളവരൊക്കെ നമ്മുടെ വീട്ടിലെ ആളുകളല്ലേ. അതുപോലെ ഈ സത്യസന്ധമായ സ്നേഹം ഒളിച്ചും പാത്തും പ്രകടിപ്പിക്കാനുള്ളതല്ല മോനെ, എല്ലാവരുടെയും മുന്നിൽ വെച്ചും സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ധൈര്യം വേണം. അത് ശരി, ധൈര്യം ഉണ്ടായിരിക്കണം അല്ലേ, ധൈര്യം കാണിച്ചു തരട്ടെ. അമ്മേ, വീട്ടില് പഞ്ചസാര കുറവാണല്ലേ, ലസിക്ക് അല്പം മധുരാവായിരുന്നു. അയ്യോ ഇല്ല ബാസുരി, ഈ ലസിക്ക് ആവശ്യത്തിൽ കൂടുതൽ മധുരമുണ്ടല്ലോ. പിന്നെന്താ നിനക്ക് പിടിക്കാത്തെ? നിനക്ക് കുറവ് തോന്നുന്നുണ്ടാവല്ലേ, കാരണം നിന്റെ നാവ്. അയ്യോ അതല്ല വല്യമ്മേ, ചിലർക്ക് കൂടുതൽ മധുരം കഴിക്കുന്ന ശീലം ഉണ്ടാവില്ലേ, അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല ബാസുരി വല്യമ്മേ, ഞാൻ കുറച്ചും കൂടി മധുരം ഇട്ടേക്കാം. അയ്യോ വേണ്ടായേ, മതി മതി. ഓക്കേ, ഇന്ന് മുട്ടിനെന്തോ നല്ല വേദന, കസേരൊരല്പം പുറകോട്ടിടാം. എന്റെ ജയേച്ചി, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? അതെന്റെ സാൻഡലിൽ ഉടക്കി കാണും, ലേറ്റസ്റ്റ് ഇട്ടിട്ട് സ്റ്റൈലാണല്ലോ, അതുകൊണ്ടാ ഞാൻ.
ഞാൻ എന്നാ ഭക്ഷണം വിളമ്പാം. അയ്യോ വേണ്ടമ്മേ, അത് വേണ്ട, അമ്മ ഇരുന്നോളൂ, ഞാൻ വിളമ്പിക്കോളാം. അയ്യോ വീര, ഇവിടെ കൊണ്ട് തോറ്റല്ലോ എന്റെ റബ്ബ്. അയ്യോ സോറി ബാസ്രുവല്ലേ, ഞാനിപ്പം തൂവാലിട്ട് തുടച്ചു കയറാം. സത്യത്തില് ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. ഭക്ഷണത്തിന്റെ മണമൊക്കെ നല്ലതാണ്, ഇനി ഇതിന്റെ രുചിയൊന്ന് നോക്കട്ടെ. ഞാൻ ഒറ്റയ്ക്ക് ഒരു നേരം തന്നെ ഇതിലും കൂടുതൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ കൊറേ പേരുണ്ടല്ലോ. എന്റെ പൊന്നു ബാസുരി, നീ ഒരു പ്രത്യേക ജന്മമാണല്ലോ. നിനക്കറിയാത്ത ജോലി ഒന്നുമില്ല. നിനക്ക് 10 പേർക്കുള്ള ഭക്ഷണം ഒന്നിച്ചുണ്ടാക്കാൻ പറ്റും. അതെത്ര നല്ല കാര്യമാണ്. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, നാളെ തന്നെ നിന്റെ വീട്ടിലേക്ക് വരാം. ഞങ്ങളുടെ കൂടെ നാട്ടിൽ നിന്നൊരു 3-4 പേരെയും കൂടെ ഞങ്ങൾ കൂട്ടാം. എല്ലാരും ഒന്നിച്ച് നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാം. അതൊരു രസമല്ലേ. നിനക്കാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. നല്ല കുറവാ. ചിലപ്പോ പഞ്ചസാര കുറവ്, ചിലപ്പോ ഉപ്പ് കുറവ്. അയ്യോ ഒരു കുഴപ്പമില്ല വല്ലമ്മേ, ഞാനിത് ഇപ്പൊ ഉപ്പിട്ട് തരാം. എന്റെ റബ്ബേ, വീര സോറി, ഞാനിപ്പൊ മാറ്റി തരാം. ഒരിക്കലും ഒന്ന് നേരെ ചോദിച്ചേരുത്. അയ്യോ ബാസുരി, ഞാൻ ചെന്ന് വേറൊരു പ്ലേറ്റ് എടുത്തോണ്ട് വരാം. കുഞ്ഞൻ, നീ ചെന്നൊരു തവി ഇങ്ങെടുത്തോണ്ട് വാ. ഞാൻ നിനക്ക് വേറൊരു ഐഡിയ പറഞ്ഞുതരട്ടെ. അത് ചെയ്താൽ നിനക്ക് നന്നായിട്ട് അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റൂട്ടാ. എന്റെ അമ്മയുടെ പരിസരത്ത് നീ നിൽക്കരുത്. എനിക്ക് കുടിക്കാനായിട്ട് ഇത്തിരി വെള്ളം വേണേ. എന്ത് പറ്റി മോനെ, എന്ത് പറ്റി ബൽദേവ് മോനെ? അത് കൊതു കടിച്ചണമ്മേ. അല്ല വല്യമ്മ, ഇവിടെയുള്ള കൊതുകളൊക്കെ വലിയ പുലികളാ. ഞാൻ ഉദ്ദേശിച്ചത് പുലിക്കുള്ള പോലെ വലിയ നഖവും പല്ലൊക്കെ ഉള്ള കൊതുകുകളെ. വീണ്ടും അതിരുന്ന് കഴിക്കാൻ നോക്കണ. ചെന്നിടാമെങ്ങിനെ ഞാൻ നീ
അടിപൊളി പാട്ടായിരുന്നു മോനെ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഇന്നെന്റെ ഭർത്താവിനെ കാണാൻ ഒരു ഹീറോയെ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കാൻ തോന്നി. ഈ ഹീറോ ഹീറോയിസ് ഒക്കെ സ്വന്തം ഹീറോയിന്റെ മുമ്പിലേ കാണിക്കാറുള്ളൂ. ആഹാ, രൺവി എല്ലാവരും ഒന്നിച്ചിണ്ടെങ്കിൽ എന്ത് രസല്ലേ. ആ, നല്ല രസമൊക്കെ ആയിരുന്നു. രൺവി, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചന്തയിൽ പോയിരുന്നപ്പോ നമ്മുടെ വടക്കേതിലെ ശോഭന ചേച്ചി എന്നോടൊരു കാര്യം ചോദിച്ചു. നമ്മൾ എന്താ ഇതുവരെ വീരയ്ക്ക് ചെക്കനെ ഒന്നും നോക്കാത്തന്നെ? വീരയ്ക്ക് വേണ്ടി ചെക്കനോ? ഇപ്പൊ തന്നെ അതിനെന്തിനാ ചെക്കനെ നോക്കുന്നെ? അവൾ ഇപ്പോഴും ചെറിയ കുട്ടിയല്ലേ. രൺവി, നിന്റെ കണ്ണിൽ അവൾ എപ്പോഴും കൊച്ചുകുട്ടിയായിരിക്കും. അവളെ വളർത്തി വലുതാക്കിയ നല്ലമ്മയല്ലേ നീ. സത്യത്തിൽ അവള് വളർന്ന് വലുതായി എന്നൊന്ന് മനസ്സിലാക്ക്. പിന്നെ നാളെ തന്നെ അവളുടെ കല്യാണം അങ്ങ് നടത്താനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ കാര്യങ്ങൾക്കൊക്കെ സമയമെടുക്കും. എന്നാലും നമ്മളൊന്ന് ആലോചിക്കാൻ തുടങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. അതുപോട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നമ്മുടെ വീരയ്ക്ക് എങ്ങനെയുള്ള ചെക്കനെയാ നീ നോക്കുന്നേ? അതിനെ കുറിച്ച് നീ വല്ലതും ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? ഞാനെന്നും എൻ്റെ വീരക്കുട്ടി ഒരു രാജകുമാരിയെ പോലെയാണ് വളർത്തിയത്. അവളെ കല്യാണം കഴിക്കുന്ന ചെക്കൻ എൻ്റെ വീരക്കുട്ടിയെ ഒരു രാജ്ഞിയെ പോലെ നോക്കാൻ കഴിവുള്ളവനായിരിക്കണം. ചെക്കൻ അതുപോലെ അധ്വാനിയായിരിക്കണം. അവൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കണം. പിന്നെ അതിനേക്കാളും എല്ലാം പ്രധാനം, അവനവൻ്റെ വീട്ടുകാരെ ഒരുപാട് സ്നേഹിക്കുന്നവനായിരിക്കണം. ബന്ധങ്ങളുടെ വില അറിയുന്നവനായിരിക്കണം. കാരണം സ്വന്തം വീട്ടുകാരെ സ്നേഹിക്കാൻ കഴിയാത്ത ചെക്കന്, അവരെ ബഹുമാനിക്കാൻ അറിയാത്തവന്, അവനൊരിക്കലും ഭാര്യയെ സ്നേഹിക്കാൻ കഴിയില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാ രൺവി. അതിരിക്കട്ടെ രൺവി, നമ്മുടെ ഗ്രാമത്തിലോ അടുത്ത ഗ്രാമത്തിലോ വീരയ്ക്ക് പറ്റിയ ചെക്കന്മാരെ ആരെങ്കിലും ഉണ്ടോന്ന് നമുക്കൊന്ന് തപ്പി നോക്കിയാൽ എന്താ രൺവി? ഇല്ല, നമ്മുടെ വീരയ്ക്ക് പറ്റിയ ഒരു ചെക്കൻ നമ്മുടെ ഗ്രാമത്തിലോ അടുത്ത ഗ്രാമത്തിലോ ഇല്ല. അവൾക്ക് വേണ്ടി ഒരാളെ എവിടെയെങ്കിലും കാണും. ഇനി കിടന്നുറങ്ങാൻ നോക്ക്. ഈ ഗ്രാമത്തിൽ വീരയ്ക്ക് പറ്റിയ ഒരാളും ഇല്ലെന്ന് എത്ര വിശ്വാസത്തോടെയാ രൺവി പറഞ്ഞത്. ഇനി എന്ത് സംഭവിക്കും? വീരയ്ക്കും ബൽദേവേട്ടനും ഇനി എങ്ങനെയാ മുന്നോട്ട് പോകാൻ കഴിയുക? എല്ലാ പ്രാവശ്യം നീ എന്തിനാ ഇങ്ങനെ ഞെട്ടണേ? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഞാൻ ഈ ജനലിൽ കൂടെ നിന്റെ മുന്നിലേക്ക് ചാടി വരണത്? ഇപ്പൊ നമ്മുടെ പോക്കുമരവൊക്കെ ഈ ജനലിൽ കൂടെ മാത്രമായിട്ടാ. എന്താ പറ്റി? നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല, ഇന്ന് നടന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കണോ?
ഇനിയെങ്കിലും നീ ആ മുളകിന്റെ കഥയൊന്നും മറക്കാൻ നോക്കുവീരാ. നല്ലൊരു സദ്യയല്ലേ നീ ഇന്ന് അമ്മയ്ക്ക് കൊടുത്തത്? മതി, അത് മതിനെ. ബൽദേവ് ബാസുരവല്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും എന്നോട് പിണങ്ങിയാ പോയത്. ബൈ ഗോഡ്, നിനക്കറിയാവുന്ന കാര്യമല്ലേ, നമ്മുടെ രണ്ടുപേരുടെയും കുടുംബക്കാരുടെ രീതികളൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്യമ്മയും ബാസുരവല്യമ്മയും കൂടി അമ്പും വില്ലും എടുക്കും. നമ്മുടെ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പേടിയാവുക. അവര് തമ്മിൽ ചേർന്നാലും ചേർന്നില്ലെങ്കിലും നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസം വരാനാണെന്നേ? നമ്മൾ തമ്മിൽ ചേരണ്ടല്ലോ. അല്ല ബൽദേവ്, അതിലൊക്കെ കാര്യമുണ്ട്. അതൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല. അതെ വീര, നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നില്ലേ? അത് മതി വീര. അപ്പൊ ബാക്കിയുള്ളവർക്കെല്ലാം നമ്മുടെ തീരുമാനത്തെ അംഗീകരിക്കേണ്ടി വരുന്നേ. നീ ഒരു പഴഞ്ചൊല്ലു കേട്ടണ്ട, പെണ്ണിനും ചെക്കനും സമ്മതാണെങ്കിൽ പൂജാരിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പ്രശ്നത്തെയൊക്കെ ബൽദേവ് കാറ്റി പറത്തില്ലേ, അതിന് ബൽദേവും എടുക്കണ. ഓക്കെ, എല്ലാം ശരിയാവും വീര. ഞാനില്ലേ ഇനി നിഹാൽ ചേച്ചി അറിയാവോ, ഈ കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഞാൻ ബൽദേവിനോട് എന്റെ ഫീലിംഗ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അവനെ എന്നോട് പറഞ്ഞു. ഇതാണ് കാര്യം, അത് കൊള്ളാലോ. ഇപ്പെല്ലാരും അറിഞ്ഞോ? ഇല്ലില്ലില്ല, ആർക്കും അറിയില്ല. ഈ സമയത്തൊക്കെ ആരാ മെസ്സേജ് അയക്കുന്നെ? ചെറിയച്ചനെന്താണാവോ ഓൺലൈനിലുണ്ടല്ലോ. വീര, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിഹാൽ ചെറിയച്ച. ഇതെന്താ നീ ഇപ്പഴും കിടന്നുറങ്ങാണോ? എന്റെ ചെറിയച്ച, ഇപ്പൊ സ്കൂളിലും കോളേജിലും ഒന്നും പോവാനില്ലല്ലോ, പിന്നെന്തിനാ നേരത്തെ നിക്കുന്നെ? ഒത്തിരി സമയമുണ്ട് ഇനി, അതുകൊണ്ടാണ് എനിക്കതിരുന്നെ. പിന്നെണ്ടല്ലോ, ഞാൻ ചെറിയച്ചനോട് പിണക്കത്തില്ല. എന്തിനാന്നോ? ഇപ്പൊ എത്ര ദിവസമായി ചെറിയച്ചൻ എന്നോട് സംസാരിച്ചിട്ട്? ഓൺലൈനിലും കാണുന്നില്ല, ഞാനൊരു മെസ്സേജ് അയച്ചതിന് റിപ്ലൈയും ഇല്ല. ചെറിയച്ചനത് എവിടെയായിരുന്നു? വിരാദ്, ഞാനിവിടെ ചില ജോലികൾക്ക് വേണ്ടി ഇൻഡിഡേറ്റ്സിൽ പോയിരിക്കുകയായിരുന്നു. ഓ, അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം ഫോൺ ചെയ്യാൻ പറ്റില്ല. എനിവേസ്, നിനക്കിപ്പോ എങ്ങനെയുണ്ട് പറ? ഞാനിപ്പോ വളരെ ഹാപ്പിയാണ്. പിന്നെ നിഹാൽ ചെറിയച്ച അറിയാവോ, ഈ കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഞാൻ ബൽദേവിനോട് എന്റെ ഫീലിംഗ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അപ്പൊ അവന് എന്നോട് ഇഷ്ടമാണെന്ന്. ഇതാണ് കാര്യം, അത് നന്നായി. എന്നിട്ട് എല്ലാരും അറിഞ്ഞോ? ഇല്ലില്ലില്ല, ആർക്കും അറിയില്ല. പിന്നെ ഒരബദ്ധം പറ്റി, ഗുഞ്ചൻ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ വീട്ടിൽ ആരോടും പറയരുതെന്ന് ഞാൻ ഗുഞ്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ചേട്ടനോട്. ചേട്ടൻ എങ്ങനെ അറിഞ്ഞ പിന്നെ എല്ലാം കൊളാവും. പിന്നെ നിഹാൽ ചെറിയച്ച, പറയേണ്ട സമയമാകുമ്പോ ഇതൊക്കെ ഞാൻ തന്നെ എല്ലാവരോടും തുറന്നു പറഞ്ഞോളാം. ഉത്സാഹിച്ച് പണിയെടുക്കുന്നോണ്ട് പെട്ടെന്ന് തന്നെ പണി തീരുന്ന തോന്നുന്നേ. വീര, അത് രൺവീറാണോ? അവൻ എന്തുമാത്രം മാറിയിരിക്കുന്നു, ശരിക്കും ഒരു ഉത്തമ പുരുഷനായി. നിഹാൽ ചെറിയച്ചൻ പറഞ്ഞ ഉത്തമ പുരുഷനുണ്ടല്ലോ ഞങ്ങളുടെ രൺവീർ ഏട്ടൻ, ഇപ്പൊ ഇവിടുത്തെ വലിയ സിംഗറാ. നീ എന്തേ പറയുന്നേ? നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഞങ്ങളുടെ തടിച്ചു വല്യമ്മ കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടോ? ഇനി ഞാൻ ചെറിയച്ചന് വേറൊരു കാര്യം കാണിക്കാവേ. അത് കൊള്ളാലോ, ഇത് ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ പിന്നിൽ ചെറിയൊരു കഥയുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നീട് പറയാവേ. ഇപ്പൊ ഞാൻ ചെറിയച്ചനോട് ഒരു ഗുഡ് ന്യൂസ് പറയാൻ പോവാ. ഞങ്ങളുടെ രൺവീരേട്ടന്റെ പുതിയ ആൽബം ഇറങ്ങാൻ പോവാ.
രൺവീർ ഈ സന്തോഷമെല്ലാം ഡിസർവ് ചെയ്യുന്നുണ്ട്. ചെറുപ്പത്തിലെ നല്ല ടാലന്റഡ് ആയിരുന്നു. ഓഫ് കോഴ്സ്. നിഹൽ ചെറിച്ച, ഇവിടെ ഉള്ളവരെ നിഹൽ ചെറിച്ചൻ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ചെറിയച്ചന് ഞാൻ ഈ വീട് മുഴുവൻ ചുറ്റിക്കാണിക്കാം. അതാവുമ്പോ എല്ലാരെയും കാണാലോ. ഓക്കെ. അയ്യോ വേണ്ട വീര, ഇത് ആരെങ്കിലുമൊക്കെ കാണും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചെറിച്ച. ചെറിയച്ചൻ എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ ഉള്ളത്, ഞാൻ എല്ലാം ദൂരെ നിന്ന് കാണിക്കാം. ഓക്കെ. അതാണ് എന്റെ രൺവീരേട്ടൻ. ഗുഞ്ചൻ ഈ സമയത്ത് എവിടെ പോയി? ആ, അടുക്കളയിലായിരിക്കും. ആ അതുണ്ടോ? ആ കാണുന്നതാണ് ഞങ്ങളുടെ അടുക്കള. ആ ഇരിക്കുന്നയാളാണ് ഗുഞ്ചൻ. ചെറിയച്ചന് ഓർമ്മയില്ലേ ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത്? ഒരു സംഭവം കാണിക്കാവേ. നമ്മുടെ തടിച്ചുവല്ലും ഇതേ കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടോ? ഇനി ഞാൻ ചെറിയച്ചന് വേറൊരു കാര്യം കാണിക്കാവേ. എക്യുപ്മെന്റ്സ് എല്ലാം പോളണ്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ലേഔട്ടിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ബാക്കിയൊക്കെ ശരിയാണല്ലോ, എല്ലാം സെറ്റ് ആണല്ലോ അല്ലേ? എല്ലാം സെറ്റാണ്. പാപ്പാജിയുടെ സ്വപ്നം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാവാൻ പോവല്ലേ. ഇനി അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിഹൽ ചെറിച്ചന്റെ മാത്രം. നമ്മുടെ പോളി ഹൗസ് ഉദ്ഘാടനം ചെയ്യാൻ നിഹൽ ചെറിച്ചൻ ഉറപ്പായും വരണം.